അസ്സലാമലൈക്കും. എന്താ വർത്തമാനം മാണിക്കൊക്കെ അല്ലെ? സുഖം നിങ്ങൾക്ക് എല്ലാവർക്കും. വിവരങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിക്കോലോ അല്ലെ? ജമ്മ മരിച്ചത്. അപ്പൊ എം എസ് ജയിച്ചത് ഒരുപാട് ആൾക്കാർ ചോദിച്ചു എന്താണ് പറ്റിയത്, എന്താണ് അമ്മക്ക് സംഭവിച്ചത്. കാരണം കൂടുതൽ പ്രായമില്ല, ജമ്മക്കാരന് ആകെ 52 വയസ്സായിട്ടുള്ളൂ. പിന്നെ ഓടിച്ചാടി നടക്കണ ആളെന്നെയായിരുന്നു, എല്ലായിടത്തേക്കും എത്തും, എല്ലാ സ്ഥലത്തേക്കും ഇമ്മ എത്തും. അപ്പൊ നമ്മളെ സ്നേഹിച്ചത് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഒരു ഒക്കെ പിന്നെ മരിച്ച അന്ന് മുതലും മയ്യത്തസ്കാരത്തിനും ഒക്കെ ഒരുപാട് നമ്മളെ അറിയാത്ത ഒരുപാട് നമ്മളെ ആൾക്കാര് നമ്മളെ പെരേക്ക് വന്നിട്ടുണ്ട്. ഉമ്മാന്റെ മയ്യത്തസ്കാരത്തിനും പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പിന്നെ ഓരോരോ ഇപ്പൊ ഞാൻ ഇപ്പൊ എന്താണ് ഈ യൂട്യൂബും ഇതൊക്കെ നോക്കണം, വെറുതെ ഇങ്ങനെ നോക്കിയപ്പോ ഒരുപാട് ആൾക്കാർ, ഒന്നല്ല ഒരു 100 ആൾക്കാരെങ്കിലും കുഞ്ഞാന്റെ ഉമ്മാന്റെ മരണ കാരണം എന്താണ്, എങ്ങനെയാണ് കുഞ്ഞാന്റെ ഉമ്മ മരിച്ചത്, ഇതാണോ സംഭവിച്ചത്, അതാണോ സംഭവിച്ചതെന്ന് ചോദിച്ചു കണ്ട് ഞങ്ങളെ പരിയത്ത കാര്യം ഞമ്മക്കുള്ളല്ലോ അറിയാം, അത് പടച്ചോനും അറിയാം. വേറെ ഈ എഴുതി കൂടുന്ന ആൾക്കാർക്കും ഇതാക്കുന്ന ആൾക്കാർക്കും ഒന്നും പിന്നെ ഒരു കാര്യം നമ്മളെ പരിയത്തത് അറിയില്ല. അതിലൊക്കെ ഒരുപാട് സങ്കടമുണ്ട് കേട്ടോ. കാരണം ഈ ഒരു അവസ്ഥയിലും നമ്മളെ നഷ്ടം എന്താണെന്നില്ലേ ഞമ്മക്കുള്ള അറിയാം. ഈ ഒരു അവസ്ഥയിലും നമ്മളെ ഇപ്പോഴും കുറ്റം പറഞ്ഞ് നടക്കുന്നതും കാരണം നമ്മളെ ഫാമിലിനെ കുറിച്ചാണ്ട് പറയണമൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടം തോന്നിയൊരു കാര്യമാണ്. കാരണം ഒന്നല്ല ഒരുപാട് യൂട്യൂബിലുണ്ട് ഇഞ്ചി, കാരണം ഇഞ്ചി ചമ്മാന്റെ ഫോട്ടോ വെച്ച് കണ്ട് കംപ്ലീറ്റ് ഇതിലും അതാണ് ഞാൻ കാണുന്നത്. അതേമാതിരി ക്യാപ്ഷന് പിന്നെ അത് പറഞ്ഞിട്ടാണോ കുഞ്ഞാന്റെ അമ്മക്ക് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞു കണ്ട് അങ്ങനത്തെ ഒരുപാട് കമന്റുകളും അതേപോലെ ഒരുപാട് ക്യാപ്ഷൻസും കണ്ടാണ്ട് മൂലിയമാരെ പറഞ്ഞിട്ടാണോ എൻ്റെ അമ്മക്ക് സംഭവിച്ചത് അതൊക്കെ ഞാൻ കണ്ടു. കാരണം അതിന്റെ കുറച്ച് മുന്നേ നമ്മളെ മൂലിയമാരായിട്ടുള്ള വിവാഹവും പ്രശ്നവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നിങ്ങളോട് പറയാനാണ് ഇഞ്ചമ്മ മരിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഞങ്ങളെ പെരേക്ക് വന്നത് ഉസ്താദുമാരാണ്, മൂലിയമാരാണ്. അത് പല പല ജില്ലയിൽ നിന്നുള്ള ആൾക്കാരും ആലപ്പുഴയിൽ നിന്ന് വരെ നമ്മളെ ഉമ്മാനെ കാണാൻ വേണ്ടിയാണ്, ഉമ്മാൻ പിന്നെ മരിച്ച ഈ വീട്ടിൽ വന്നുകൊണ്ട് യാസീനും കൂടിയിട്ടും അതേപോലെ പിന്നെ മൗലൂദ് പാരായണം ചെയ്തിട്ടും അങ്ങനെ ഒരുപാട് ഉസ്താദുമാർ, കാരണം ദിവസം 2, 3, 4 ഉസ്താദുമാർ നമ്മളറിയാത്ത ഉസ്താദുമാരാണ് നമ്മളെ പെരേക്ക് വരുന്നത്. കാരണം നമ്മളെ വീഡിയോ കാണണം, നമ്മൾ സ്നേഹിച്ചിനും ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ എന്താണ് ഉമ്മ മരിച്ചത്, എങ്ങനെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ച ഒരുപാട് ആൾക്കാർക്കും വേണ്ടിയാണ്ട് ഒരു വീഡിയോ. അല്ലാതെ കാരണം എന്താ അറിയോ, നമ്മൾ സ്നേഹിച്ച ആൾക്കാർക്ക് ഇത് പറയണമെന്ന് തോന്നി. ഞാനിപ്പോൾ 3 ദിവസമായിട്ട് കാരണം 11-ാമത്തെ ദിവസമാണ് ഞാൻ ഇതുവരെ ഞാൻ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ ആകെ ഒരു പോസ്റ്റർ ഇട്ടു, കാരണം ജമ്മ മരിച്ചിട്ടുണ്ടെന്നാണ്ട് ഒരു പോസ്റ്റർ ഇട്ടിട്ടുള്ളൂ. അല്ല ഞാൻ ഒന്നും ചെയ്തിട്ടുമില്ല, കാരണം പെരിയിൽ തന്നെയാണ്, പെരിയിൽ നിന്ന് പുറത്തിറങ്ങലില്ല, എവിടേക്കും പോക്കില്ല. അതിലെ മാനസികാവസ്ഥയിലും അല്ല നഷ്ടപ്പെട്ടത് ഞങ്ങൾക്കാണ്. കാരണം ഞാനും ജമ്മയും പറഞ്ഞ 14 വയസ്സിൻ്റെ മാറ്റമുള്ളൂ. ഉമ്മാനെ 13-ാം കാരണം അന്നത്തെ കാലത്തൊക്കെ ആണ് 13-ാം വയസ്സിൽ കല്യാണം കഴിച്ചു. നിങ്ങളോട് പറയാ, ഇഞ്ചമ്മാനെ 15 കൊല്ലമായിട്ട് ഷുഗറും ഇതൊക്കെ ഉള്ള ഒരാളാണ്. അതിനനുസരിച്ചുള്ള ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇടക്ക് ഉഗ്ഗും നീക്കും, ഞങ്ങളിടക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അങ്ങനെയാണ്. ഇപ്പം ഈ മരിക്കണേൻ്റെ 8-10 ദിവസം മുന്നേ വരെ ഉമ്മാക്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർദിയെന്ന്, സർദിയും ഏറ്റവും നോക്കും, ഒരു ക്ഷീണം. ഏതായാലും നിങ്ങളോട് പറയാ, ഞമ്മള് മരിച്ചതിൻ്റെ പിന്നെ തലേന്ന് വരെ ഞങ്ങൾ ഇവിടുന്ന് രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഞമ്മളെ അവിടുത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ECG എടുത്തു, എല്ലാം എടുത്തു, എല്ലാ കാര്യങ്ങളും എടുത്തു. അതിലൊന്നും ഒരു കുഴപ്പമില്ല. ട്രിപ്പ് കയറ്റി, ഉമ്മാക്ക് ക്ഷീണവും കാര്യങ്ങളും വന്നപ്പോൾ അങ്ങനെ രാത്രി തന്നെ ട്രിപ്പ് കയറ്റി കഴിഞ്ഞൊക്കെ പെരേക്ക് കൂടുന്നു, നമ്മൾ പെരേക്ക് തന്നെ കൂടുന്നു. പിന്നെ നേരം വെളുത്ത് പിന്നെ പിറ്റേന്ന് ഉച്ചക്ക് 3 മണിക്കാണ് ഉമ്മാക്ക് പിന്നെ ക്ഷീണം മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാലും പിന്നെ ഉമ്മ പോയി ചായ ഉണ്ടാക്കും, ഭക്ഷണം ഉണ്ടാക്കും, അതൊക്കെ ഇതാക്കി, ഒരു കുഴപ്പമില്ല, അതങ്ങനെ പോയത്. പിറ്റേന്ന് 3 മണിക്ക് ഉച്ചക്ക് പിന്നെ ഇപ്പം ഫോണൊക്കെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഇജ്ജ് എവിടെ വെച്ചു? ഒന്ന് വാഹനം കിട്ടുകയായിരുന്നു. 3 തീരെ സുഖമല്ല. 3 ഞങ്ങൾ വിളിച്ചത് കേട്ടോ ഉമ്മാനെ. 3 തീരെ സുഖമല്ല, നമുക്കൊന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാമായിരുന്നു. ആയിക്കോട്ടെ പാന്ന് പറഞ്ഞാണ്ട് ഞാൻ വണ്ടി എടുത്താണ്ട് തിരിച്ചതാക്കിയാണ്ട്. അപ്പം ഉമ്മനോട് ചോദിച്ചു, ഉമ്മ എവിടേക്കാണ് പോകേണ്ടത് ചോദിച്ചു. പെരിന്തൽമണ്ണക്ക് പോകാൻ നമുക്ക് അഡ്മിറ്റ് ആക്കല്ലേ ആയിരുന്നു. മറ്റേത് പണ്ട് അഡ്മിറ്റ് ആക്കാന്ന് പറഞ്ഞാൽ ഉമ്മൂന് ഇഷ്ടമായിരുന്നു. ഇജ്ജ് ഞാൻ അഡ്മിറ്റ് ആക്കും വേണ്ട, ഒന്നും വേണ്ട, പിന്നെ നീയോ പോവാറു, അവിടെ നിങ്ങൾ ഞാൻ അഡ്മിറ്റ് ആക്കുള്ളൂ, അഡ്മിറ്റ് ആക്കണ്ടായിരുന്നു. എന്നാ പിന്നെ എടുക്കാൻ പോണു, ഇവിടെ റഷീദ് ഡോക്ടർ ഉണ്ട്, എനിക്ക് അയാളെ കണ്ടാൽ മതിയായിരുന്നു. അത് അത്രേ ഉള്ളൂ, ഗ്യാസ് എന്തോ കയറിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നമുക്ക് പോവുക, അഡ്മിറ്റ് ആക്കുക, മരിച്ചിന അന്നത്തെ കാര്യമായിട്ടാണ് ഞാൻ ഈ പറയണത്. അങ്ങനെ ഞാൻ വണ്ടിയിൽ 3 മണിക്ക് വണ്ടിയിൽ ഉമ്മാനെ കയറ്റിങ്ങാണ്ട് നേരെ നമ്മളരിക്കണ്ടം ബാക്കി റഷീദ് ഡോക്ടറെ അടുത്ത് പോയി.
അവിടുന്ന് ഡോക്ടറെ കണ്ട്, പിന്നെ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉമ്മാക്ക്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ ഗ്യാസിൻ്റെ എന്തെങ്കിലുമൊക്കെ ആക്കാൻ, ഇ സി ജിയിലും കുഴപ്പമില്ല, ബ്ലഡ് ചെക്ക് ചെയ്തു അതിലും കുഴപ്പമില്ല, ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഡോക്ടർ പിന്നെ അവിടുന്ന് ഇഞ്ചക്ഷനും അടിച്ചു, അതേപോലെ പിന്നെ മൂന്നാല് ഗുളികയും തന്നു. ഇത് കൊടുത്താൽ മതിട്ടോ എന്ന് പറഞ്ഞു. ഇനി ഫുഡിൻ്റെ എന്തെങ്കിലും ഇതാക്കാനോ, ഈ വയറുവേദനക്കും ഈ ഛർദിക്കൊക്കെ കാരണം എന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെ മനം വണ്ടി പിന്നെ ഞങ്ങൾ വണ്ടിയിൽ കൂടുന്ന് ഇവിടെ നിർത്തി, പിന്നെ നല്ല ഡീസൻ്റ് ആയിട്ട് വന്ന ഈ റൂമുണ്ട്, ഇത് ഉമ്മാൻ്റെ ഇഷ്ടപ്പെട്ട റൂമാണ്, നിസ്കാര റൂം, ഏറ്റവും വൃത്തിയും കാര്യങ്ങളും ഉള്ളൊരു റൂമാണിത്. അപ്പോൾ അതിലേക്ക് കുട്ടികളെ തന്നെ ഉമ്മ വല്ലാതെ കയറ്റിവിടുക. നേരെ വന്നതാണ്ട് ഉമ്മ ഈ റൂമിൽ ഈ ഭാഗത്തൊരു പിന്നെ സോഫ ഉണ്ട്, ആ സോഫമ്മ ഇരുന്ന് കടന്ന് പിന്നെ കുറച്ചു നേരം കടന്ന് ആശിനോട് പറഞ്ഞു വെള്ളം കൊണ്ടുവരും, ജെസ്സിനെ വിളിച്ചു, ജെസ്സിനെ ഒന്ന് വിളിച്ചു പറഞ്ഞു. അവസാനമായിട്ട് പറഞ്ഞത് ഉമ്മ ജെസ്സിനെ വിളിച്ചതാണ്, ജെസ്സി അനഞ്ച പെണ്ണുങ്ങൾ. അങ്ങനെ ജെസ്സി വന്നു, ആശി വെള്ളം കൊടുന്നു, ജെസ്സി എന്താട്ടി വെള്ളം പിന്നെ ഉമ്മാക്ക്. അതിൻ്റെ മുന്നേ അതേപോലെ പിന്നെ ഒരു മണിക്കൂർ വരെ ആശുപത്രിയിൽ നിന്ന് പോന്നിട്ട് ഒരു മണിക്കൂർ വരെ ഉമ്മ ഇവിടെ എന്താട്ടിക്കണ്, ഇവിടെ നിന്നിക്കണ്, കാരണം പിന്നെ ഒരു കുഴപ്പവും ഉണ്ടായില്ല, ചെറിയ ക്ഷീണവും കാര്യങ്ങളും. ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട ഒരു അയൽവാസി താത്തുണ്ട് ഉമ്മാനായിട്ട്, അതുവരെ ഉമ്മാനോട് കണ്ട് വർത്തമാനം പറഞ്ഞു പോയതാട്ടോ, എല്ലാവരും വന്ന് വർത്തമാനം പറഞ്ഞു. തലേന്ന് ഇതേപോലെ അമ്മായി അഞ്ച് അമ്മായിയാളെ പെരേക്ക് ഇവിടേക്ക് ഒക്കെ പോയി, കാരണം നാട്ടിൽ മൊത്തത്തിൽ ഉമ്മാനെ അത്രയും വലിയ കാര്യമാണ്, എല്ലാവരെയും ഒരേമാതിരി വർത്തമാനം പറഞ്ഞ് ചിരിച്ച് കളിച്ച് നിൽക്കുന്ന ഒരാളാണ് ഉമ്മ. അപ്പം ഏതായാലും ഈ റൂമിൽ ഉമ്മ വന്നു, ഈ റൂമിൽ വന്നുകാണ്ട് എന്താട്ടി പിന്നെ ആശിനോട് പറഞ്ഞു വെള്ളം കൊണ്ടുവരും, ജെസ്സിനെ വിളിച്ചും ചെയ്യണം. അങ്ങനെ ജെസ്സി വന്ന്, ജെസ്സി വന്നുകാണ്ട് എന്താട്ടി ആശിൻ്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിയാണ്ട് ഉൾക്കുന്നല്ലോ, ഉൾക്കും എന്തെങ്കിലും തോന്നിക്കും, ചിലപ്പോൾ വെള്ളം കൊടുത്ത് പൗതി കൊടുത്തപ്പോൾ ഉള്ളതാണെങ്കിൽ കരിമീൻ ചൊല്ലി കൊടുത്തിരുന്നു, അൽഹംദുലില്ലാ, കാരണം നമ്മളതിൽ പറയണമെങ്കിൽ ചൊല്ലി കൊടുക്കാന്ന വലിയൊരു കാര്യം തന്നെ. അങ്ങനെ സോഫമ്മ ഇങ്ങനെ കടന്ന് പിന്നെ ആശി പറഞ്ഞു പെയ് പിന്നെ കണ്ണ് ഇങ്ങനെ ആയപ്പോൾ തന്നെ പറഞ്ഞു, ആശി പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ പണിയെടുക്കുന്ന അനിയനാണ് ആശി. അപ്പോൾ പറഞ്ഞു പിന്നെ കഴിക്കണട്ടോ പറഞ്ഞു. അപ്പം നമ്മൾക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാനോ അത് ഉൾക്കണം, എന്തെത്താ ചെയ്യും പറയണോ എന്ന് ചോദിച്ചു. കാരണം നമ്മൾ ഉറങ്ങണ ഉറക്കത്തിൽ വരെ വിശ്വസിച്ചു, പിന്നെ വിശ്വസിച്ചാൽ കഴിയണമില്ലല്ലോ, കാരണം അത്ര വലിയ രോഗമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ഉമ്മാക്കൊരു ഛർദി മാത്രം, അതേമാതിരി പിന്നെ നെഞ്ചിൻ്റെ ഉള്ളിൽ കൂടി വേദന, അതിനൊക്കെ നമ്മൾ ഇ സി ജി കാര്യങ്ങളെല്ലാം എടുത്തു. അപ്പം ഞങ്ങൾ ഇച്ച് വണ്ടി എടുക്കുക, ഈ വേക്കിട്ട് നേരെ ജെസ്സിയും ആശിയും അതേപോലെ എൻ്റെ മകനും ഉണ്ടായിരുന്നു, നേരെ ഉമ്മാനെ താങ്ങി പിടിച്ചാണ്, കാരണം ഞാൻ വണ്ടി വേക്കിടണം, നേരെ ഉമ്മാനെ കടത്തി ഞങ്ങൾ നേരെ പിന്നെ നമ്മളെ പാണ്ടിക്കാടത്ത് ഹോസ്പിറ്റലിൽ പോയി. അവിടുന്ന് നേരെ തട്ടി, അവിടുന്ന് നേരെ ഇവിടെ പോയി, എവിടെ പെരിന്തൽമണ്ണ മൗലാനി പോയി. അവിടുന്നാണ്, കാരണം ഇപ്പം അവിടെ ഉണ്ടായില്ല, ഇപ്പം പെങ്ങളെ കുട്ടികളെ സ്കൂൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്ട് പിന്നെ പെയ്ക്ക് ചെയ്തു. ഞങ്ങൾ നേരെ പിന്നെ ഇവിടെ പോയി ഹോസ്പിറ്റലിൽ നിന്ന് അവിടുന്ന് ഡൗൺ ചെയ്തു. ക്ഷേമക്കൊക്കെ ഉമ്മ മരിച്ചു എന്ന് ഇന്നും വിശ്വസിച്ചാൻ പറ്റാത്തൊരു അവസ്ഥയാണ്, കാരണം ആ മരിച്ച ദിവസം എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച, നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ വ്യാഴാഴ്ച രാവ്, നല്ലൊരു മാസം. പിന്നെ ഉമ്മാൻ്റെ എല്ലാ ദിക്കറിനും ഞാൻ പറഞ്ഞ നിങ്ങളോട്, എല്ലാ ദിവസവും ഒരു മൂന്ന് നാല് മൂല്യമായി നാല് വട്ടൊക്കെ ഓരോരോ ആൾക്കാരെ അവിടുന്ന് കൊടുത്തും വന്നാണ്ട് ഇവിടെ ദ്വയും കാര്യങ്ങളും രാത്രി മൗലൂദ് കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഏതായാലും നമുക്ക് നഷ്ടപ്പെട്ട് നമ്മളമ്മയാണ്. നമ്മളിപ്പോഴും പറയണം പഠിച്ചവന് ആർക്കും ഈ പെട്ടെന്നുള്ള ഈ മരണവും കാര്യങ്ങളൊക്കെ കൊടുക്കാതെ വെക്കട്ടെ. ഇഞ്ചമ്മ എന്ന് പറഞ്ഞപ്പോൾ വയസ്സായിട്ട് പോയതല്ലല്ലോ, ആകെ എത്രയായിട്ടുള്ളൂ, 52 വയസ്സ്. ഞാനും ഉമ്മയും 14 വയസ്സിൻ്റെ മാറ്റപ്പാകല്. ഏതാ എന്താ ഞങ്ങളോട് പറയാം, അപ്പം എന്താ ഇതിൻ്റെ പേരും പറഞ്ഞുങ്ങാണ്ട് ഈ നമ്മളെ ഉമ്മാൻ്റെ മരണവും വെച്ചുങ്ങാണ്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഉമ്മാൻ്റെ ഫോട്ടോസൊക്കെ വെച്ചുകൊണ്ട്. ഞാൻ പറഞ്ഞല്ലോ അനുകൂലിച്ചും പ്രതികൂലിച്ചൊക്കെ നല്ല രീതിയിലൊക്കെ വീഡിയോ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മളെ ഈ മയ്യത്തസ്കാരത്തിനും ഇതിനൊക്കെ എത്താൻ കാരണമായി എല്ലാ പരിപാടിക്കും. കാരണം നാട്ടുകാരല്ല, പിന്നെ പുറത്തുള്ള നാട്ടുകാർ ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ വന്നിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് പറഞ്ഞു പോണതാണ്, ഈ കട്ട് ചെയ്ത് എടുക്കാറിന് തന്നെ. ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാനൊരു മൂഡ് സത്യത്തിലില്ല, പക്ഷേ നമ്മൾ അത്രയും ആൾക്കാർ പറഞ്ഞതുകൊണ്ട് ഇഞ്ചമ്മാൻ്റെ മരണം എന്താണ് എങ്ങനെയാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ
ചെയ്യല് ചെയ്തത്. പറയലും ചില ആവശ്യമാണ്, കാരണം ഉമ്മൻചെല്ലാം കുറച്ച് കുറച്ച് വീഡിയോസിലുണ്ടാവും, പിന്നെ അനിയൻ്റെ വീഡിയോസിലും അധികം ഉണ്ടാവലുണ്ട്. ഉമ്മാനെ അറിയാത്ത മണല്ല ആരുമില്ല. ഉമ്മാൻ്റെ മരണവും ആ ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ വെച്ച് കണ്ട് അതൊന്നും പറഞ്ഞു കണ്ട് ഒരുപാട് വീഡിയോ ഉണ്ട്. അപ്പോൾ വീഡിയോയിലൊക്കെ അങ്ങനെ നല്ല കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം ആ ക്യാപ്ഷനൊക്കെ മാറ്റാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റുക. എന്തായാലും പഠിച്ചോ, എല്ലാവർക്കും നല്ല കേട്ടെ. ഇൻഷാല്ല, കൂടുതലൊന്നും പറയല്ല. സ്നേഹിക്കണം എല്ലാവരോടും, എന്നും സ്നേഹം മാത്രം. പിന്നെ കുറ്റം പറഞ്ഞ് വിമർശിക്കുന്ന ആൾക്കാരുണ്ട്, ഓരോടും സ്നേഹം മാത്രം. നമ്മളെ മാതാപിതാക്കൾ നമ്മളെപ്പോഴും പറയണെന്തറിയോ, പരീത്ത വളക്ക് പോയി കഴിഞ്ഞാൽ നമ്മളൊന്നും ഒന്നും അല്ല കേട്ടോ, അനുഭവമാണ്. നമ്മൾ പറയും ഒരു ദിവസമെങ്കിൽ, ഒരു ദിവസം നമ്മൾ ഉമ്മാൻ്റെ ഒന്ന് ശരിക്ക് കിട്ടിയെങ്കിൽ എന്നാ പറയാ. ഉണ്ടാകുമ്പോൾ കണ്ണുണ്ടാകുമ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല, കണ്ണ് പോയി നോക്കണം അതിൻ്റെ വില അറിയണമെങ്കിൽ. അനുഭവിച്ചു, നല്ല അനുഭവിച്ചു. കാരണം അപ്പോൾ ഉമ്മ മരിച്ചിന് ഈ മരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലാതെ അതൊന്നും പറഞ്ഞു കണ്ടെന്നും ഓരോന്നും പറഞ്ഞു കണ്ട് ആരും ഉണ്ടാക്കരുത്, ദയവ് ചെയ്ത് നമ്മളൊരു അപേക്ഷയാണ്. അസ്സലാമു അലൈക്കും, ഇത്രയുള്ളൂ.